ടെംപ്റ്റിംഗ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് കിടിലൻ ചിക്കൻ റെസിപ്പീസിനൊപ്പം ഒരു സ്പെഷ്യൽ പറാത്തയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ പീസസൊക്കെ എടുത്തിട്ട് ഒന്ന് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ചും മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ കുരുവൊക്കെ കളഞ്ഞ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞതും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും പിന്നെ പാകത്തിന് ഉപ്പ്, അത് അവരവരുടെ പാകത്തിന് തന്നെ എടുക്കണേ. എന്നിട്ടിതിങ്ങനെ നന്നായിട്ടിങ്ങനെ കൈകൊണ്ട് തിരുമി തിരുമി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ലെഗ് പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വരഞ്ഞിടണം. പിന്നെ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് വരഞ്ഞിടണമെങ്കിൽ മാത്രമേ ആ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ച് ഇറങ്ങുള്ളൂ. എന്നിട്ടത് മാരിനേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് സമയം വെച്ചേക്കണം. അപ്പം ആ ചെറുനാരങ്ങ നീരും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഈ ചിക്കൻ പീസസൊക്കെ നല്ല ടെൻഡറായിട്ട് കിട്ടുമേ. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് പെരിഞ്ചീരകം, അതായത് ഫെന്നൽ സീഡ്സ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് ഈ പെരിഞ്ചീരകമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴേക്കും അതിൻ്റെ ഫ്ലേവറും കൂടി ഇറങ്ങുമ്പം അതൊരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ തിരുമി തിരുമി യോജിപ്പിച്ചെടുക്കുമ്പം നമ്മൾ ഓരോ കഷ്ണത്തിലും ഈ മസാലകൾ ഫുള്ള് ഇങ്ങനെ യോജിച്ച് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിങ്ങനെ നന്നായിട്ടിങ്ങനെ തട്ടിപ്പൊത്തി ഒന്ന് യോജിപ്പിച്ചേക്കണം. ഇതൊരു ഭയങ്കര ആർഭാടം ഉള്ളൊരു ചിക്കൻ ഫ്രൈ ഒന്നുമല്ല, ഒരു സിമ്പിൾ റെസിപ്പിയാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഡ്രാഗൺ ചിക്കനാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് പിന്നെ അതിങ്ങനെ സ്ട്രിപ്സായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ഒരു ടീസ്പൂണ് മൈദയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഞാൻ ഒഴിച്ചിട്ടേ ഉള്ളൂ, കാരണം അത്രയും നമുക്ക് ആവശ്യമില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ തിരുമി തിരുമി യോജിപ്പിച്ചെടുക്കണേ. അപ്പം ഇതിൽ ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയട്ടോ. അപ്പം നിങ്ങൾ ചേർക്കുമ്പം അതും കൂടി ചേർക്കണം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാമേ. അപ്പം നമ്മൾ ഈ മസാലകളൊക്കെ പുരട്ടി വെച്ചേക്കുന്നത് ഒരു 3 മണിക്കൂറെങ്കിലും കുറഞ്ഞതിരിക്കണം. ഇനി അടുത്തത് നമ്മളൊരു സ്പെഷ്യൽ പറാത്തയാണെന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയും മൈദയാണ് എടുക്കുന്നത്. അപ്പം മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും അവരവരുടെ പാകത്തിന് എടുക്കാമേ. അപ്പം മൈദ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം, അല്ല ഗോതമ്പ് പൊടി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ രണ്ടും സമം സമം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് നടുക്കൊരു കുഴി പോലെ കുഴിച്ചിട്ട് അതിലേക്കൊരു 1/2 ടീസ്പൂണ് സോഡാപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർക്കുമ്പം അതിനൊരു പ്രത്യേക ഫ്ലേവർ വരും. പിന്നെ ഒരു ഇച്ചിരി പഞ്ചസാരയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കൊരു ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട ഒഴിച്ചപ്പോഴേക്കും ഞാൻ ഡ്രാഗൺ ചിക്കൻ ഫ്രൈക്ക് എടുത്തില്ലേ, അതിൻ്റെ ബാക്കി കുറച്ച് മുട്ടയും കൂടെ ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഒരു ചെറിയ മുട്ടയാണ് എടുത്തത് കേട്ടോ. ഇനി ഈ മാവ് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടിങ്ങനെ കുഴച്ച് കുഴച്ച് യോജിപ്പിച്ചെടുക്കണം. നല്ലോണം നല്ല മാർദ്ദമായിട്ട് കുഴച്ചെടുക്കേണ്ട ഒരു മാവാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടിങ്ങനെ കുഴച്ചെടുക്കണം. അപ്പം ചൂടുവെള്ളമൊന്നുമല്ല, സാധാ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് യോജിപ്പിച്ച് കുഴച്ചെടുക്കണം. ഒന്ന് പരീക്ഷിച്ച് നോക്കിയൊരു പറാത്തയായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമായി, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. ഇനി ഇത് നന്നായിട്ടിങ്ങനെ കുഴച്ച് കുഴച്ച് യോജിപ്പിക്കണം. അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് പരുവപ്പെടുത്തി എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ എനിക്കിപ്പം ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കാരണം ഇതൊരു ഒറ്റ കൗണ്ടർ ടോപ്പല്ല, ടൈലിങ്ങനെ കട്ടായി കട്ടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പം അതിലിട്ട് കുഴയ്ക്കാൻ എനിക്ക് എന്തോ ഒരു മടിയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി, സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് പിന്നെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് പരുവപ്പെടുത്തി മാർദ്ദവപ്പെടുത്തി എടുക്കുന്നത് കേട്ടോ. അപ്പം ഈ മാവ് കുഴയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞൊക്കെ കുഴയ്ക്കാം. അങ്ങനെയൊക്കെ കുഴയ്ക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ എറിഞ്ഞ് കുഴയ്ക്കുമ്പോഴേക്കും മാവ് കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടേ. അപ്പം ഈ മാവ് നമുക്കൊരു 3 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് വെക്കണം, ആ ഒരു മാവിന് നല്ല സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച്, അപ്പം മാവിൻ്റെ ആ പുറം ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടിങ്ങനെ മൂടി വയ്ക്കണം. അപ്പോൾ ഒരു നനഞ്ഞ തുണി കൊണ്ടോ എങ്ങനെ ടവലോ കൊണ്ടോ ഒക്കെ മൂടി വെച്ചാലും നല്ലതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, സാധാരണ ഒരു തട്ടപാത്രം കൊണ്ട് തന്നെ മൂടി വെച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ചേക്കാം കേട്ടോ.
ഇനി മാവൊക്കെ അവിടെ ഇരുന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ചിക്കനാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയുള്ള സ്ട്രിപ്സായിട്ട് നമ്മൾ മുറിച്ച ആ ചിക്കൻ്റെ പീസസൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ബ്രസ്റ്റ് പീസാണ് ഏറ്റവും നല്ലത് കേട്ടോ, നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ പതുക്കെ ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് അധികം ഹാർഡാവാതെ തന്നെ നമുക്കിത് വറുത്ത് കോരിയെടുക്കണേ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണുകയും വേണം കേട്ടോ. അപ്പം ചിക്കൻ്റെ പീസസൊക്കെ ഏകദേശം മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാനത് പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കുകയാണ്. ഇനി ഒരു ബാച്ചും കൂടെ എനിക്ക് വറുത്തെടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് കമൻ്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്ത ഒത്തിരി നല്ല കൂട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ നല്ലോണം ഇങ്ങനെ ചെറിയ തീയിലിട്ട് മൊരിയിച്ചെടുക്കണേ. പിന്നെ നമ്മൾ തീ കൂട്ടിയിട്ട് വേണം പിന്നീട് സവോളയൊക്കെ ചേർക്കുമ്പോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു 4 വറ്റൽ മുളകും ഒരു 1/2 കൈപ്പിടിയോളം കശുവണ്ടി പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതാണ് കേട്ടോ. ഇനി ഒരു സവോള എടുത്തിട്ട് അതിൻ്റെ നടുവിലെ കൂഞ്ഞൊക്കെ കളഞ്ഞതിന് ശേഷം നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഒരു 1/2 മുറി ക്യാപ്സിക്കവും കൂടി നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെയും ആ സവോളയുടെ ഒന്നും പിന്നെ ഒത്തിരി വെന്ത് പോകരുത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ. പിന്നെ ക്യാപ്സിക്കവും സവോളയൊക്കെ ഉണ്ടായിരുന്നാൽ മതിയല്ലോ. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. വല്ലപ്പോഴുമൊക്കെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കേ. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് സോസുകളാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ റെഡ് ചില്ലി സോസാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതിലേക്ക് അതിപ്പം കുറച്ച് കട്ടിയായിട്ടിരിക്കും, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണേ. ഇനി ഇതിലേക്ക് സോയാ സോസാണ്. അപ്പോൾ സോയാ സോസ് ഒഴിക്കുമ്പോഴേക്കും നമ്മൾ ഉപ്പ് നോക്കിക്കോണം. പിന്നെ കാരണം സോസിലൊക്കെ ഉപ്പുള്ളതാണേ. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി വേണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തീ ഒരു മീഡിയത്തിനേക്കാളും ഒരു ഇച്ചിരി ഹൈഡ് അടുത്ത് തന്നെ വെച്ചേക്കണേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സവോളയും ക്യാപ്സിക്കോ ഒന്നും ഒത്തിരി വെന്തൊന്നും പോകരുതേ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന്. പിന്നെ ഏറ്റവും ഒടുവിൽ കുറച്ച് വിനീഗറും 1 ടീസ്പൂണ് പിന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ടിങ്ങനെ കുരുമുളക് വേണമെങ്കിൽ തരിതരിപ്പായിട്ട് പൊടിച്ചതുണ്ടെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് പൊടിയുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയണും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഇതിപ്പം ഇവിടെ മുറ്റത്ത് നിന്നതാണേ, അത് ഞാൻ കുറച്ച് പറിച്ചു, കുറച്ചും കൂടി വേണമായിരുന്നു. അപ്പം ഞാൻ ഉള്ളത് പെട്ടെന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പം ഇതിലേക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് 1/4 ടീസ്പൂണോളം തേനും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ആ ഡ്രാഗൺ ചിക്കൻ്റെ ആ ടേസ്റ്റ് തന്നെ വേറെ ലെവലാവും. ഒരു ചെറിയൊരു മധുരവും ആ പുളിയും ആ എരിവും എല്ലാം കൂടി ചേരുമ്പം, ഉപ്പും ഒക്കെ ചേരുമ്പം, അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈ അല്ലേ, ഒരു നാടൻ ചിക്കൻ ഫ്രൈ, അത് നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വറുത്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാനിലേക്ക്. പിന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക്. കാരണം നമ്മൾ ഇങ്ങനത്തെ ചിക്കനൊക്കെ വറുക്കുമ്പോഴേക്കും വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പം ഈ പിന്നെ വെളിച്ചെണ്ണ കഴിവതും ഒത്തിരിയൊക്കെ ബാക്കി വരാതിരിക്കുന്ന കുറച്ച് നമ്മൾ പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പറാത്തയ്ക്കുള്ള മാവൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒന്നും കൂടി കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് വേണം കുഴച്ച് നമ്മൾ പറാത്ത ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ബോൾസ് പോലെ ആക്കി എടുക്കുമ്പോഴത്തെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ പൊറോട്ടയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ കുറച്ചും കൂടെ അതും 1 മണിക്കൂർ അങ്ങനെ വെച്ചേക്കാം. ഇനി ഇതുപോലെ നമ്മളിങ്ങനെ ബോളായിട്ട് ഇങ്ങനെ മാവൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി എടുത്തിട്ട് നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് വേണം ഓരോ ഉരുളയും അങ്ങനെ ആക്കിയിട്ട് വേണം നമുക്കിത് പിന്നെ പരത്തിയെടുക്കേണ്ടത്.
അപ്പോൾ ഇതൊക്കെ മൊരിയുന്ന സമയം കൊണ്ട് ഞാൻ അപ്പുറത്ത് നിന്ന് പിന്നെ ആ മാവൊക്കെ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നെ. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലും കൂടെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഇത് മൊരിഞ്ഞ് കിട്ടുന്ന സമയം വരെയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് വിതറി കൊടുക്കണം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ടെൻഡറായിരുന്നു, കാരണം നമ്മൾ കുറേ നേരമായിട്ട് പരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ടിങ്ങനെ പരത്തിയെടുക്കാമേ. അപ്പം ഈ പറാത്ത എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല മയം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇതിൽ മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ അതുപോലെ തന്നെ പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടും ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അതിന്. അപ്പോൾ ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡിയായിട്ട് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് അതിങ്ങനെ വേറൊരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഫോട്ടോയും കൂടി തമ്മിലിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോയും കൂടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ പറാത്തയായിട്ട് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇച്ചിരി ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. എന്നിട്ട് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്കിതിനെ എടുക്കാം കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാൻ വേണം കേട്ടോ. നമുക്ക് മറിച്ചിട്ടിട്ട് ഇതൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ടിങ്ങനെ പൊള്ളി വരുന്നത് കാണാമേ. അപ്പം എന്നും ചപ്പാത്തിയാണ് മിക്കവാറും ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ചെറുതായിട്ട് ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം മോശമല്ലായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നൂത്ത് ഇങ്ങനെ വെക്കുന്നതിനേക്കാളും ചപ്പാത്തി പോലെ നൂത്ത് വെക്കാതെ ഇതുപോലെ ഇങ്ങനെ മൂന്നായിട്ട് മടക്കി വെക്കണം. അതാണ് കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് കാസറോളി വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ തന്നെ അതങ്ങ് അടച്ച് വെച്ചേക്കണേ. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്ത് ഇത് നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള രണ്ട് തരം ചിക്കൻ റെസിപ്പീസും ഒരു സ്പെഷ്യൽ പറാത്തയും ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും കാണണം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.